നമസ്കാരം. ഞാൻ അനഘ. കൃഷിയുമായി ബന്ധപ്പെട്ട അറിവിന്റെ നുറുങ്ങുകളുമായി നിങ്ങൾക്ക് മുമ്പിലെത്തുന്നു. കൃഷിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 10 അറിവുകളെ പരിചയപ്പെടുത്തുന്ന പരമ്പരയിൽ ഇത്തവണ നമ്മൾ ചർച്ച ചെയ്യുന്നത് ട്രൈക്കോഡെർമയെ കുറിച്ചാണ്. ഇതിനു മുമ്പുള്ള വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർക്കായി ആദ്യ ഭാഗത്തിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ മുകളിലായി ഇപ്പോൾ കാണാം. എല്ലാ ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. കാണാത്തവർ അത് പ്രയോജനപ്പെടുത്തണേ. അപ്പോൾ ഇനി നമുക്ക് ട്രൈക്കോഡെർമയെ പരിചയപ്പെടാം. കർഷകർക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു മിത്രകുമിളാണ് ട്രൈക്കോഡെർമ. ഇത് മണ്ണിന്റെ ആരോഗ്യത്തിനും ചെടികളുടെ വളർച്ചയ്ക്കും സഹായകരമാണ്. ചെടികളിൽ രോഗമുണ്ടാക്കുന്ന പലതരം കുമിളുകളെ ഇവ നശിപ്പിക്കുന്നു. അതേസമയം ചെടിക്ക് ഒരു തരത്തിലും ദോഷം ഉണ്ടാക്കുന്നതുമില്ല. രോഗകാരികളായ പിത്തിയം, ഫൈറ്റോഫ്താറ, ഫ്യൂസേറിയം, കോളിറ്റോട്രിക്കം, റൈസപ്ടോണിയ തുടങ്ങിയ സൂക്ഷ്മജീവികളെ തുരത്താൻ സമർത്ഥമാണ് ഈ മിത്രകുമിള്. ആയതിനാൽ ഇപ്പോൾ ലോകമെമ്പാടും രോഗകാരികളായ കുമിളുകളെ നേരിടാനുള്ള ജൈവമാർഗമായി ട്രൈക്കോഡെർമ ഉപയോഗിക്കുന്നു. പൊതുവെ ടാൽക്ക് പൊടിയിൽ ചേർത്ത മിശ്രിതമായാണ് ഇത് കർഷകർക്ക് ലഭിക്കുന്നത്. കേരള കാർഷിക സർവകലാശാല, സംസ്ഥാന കൃഷിവകുപ്പ്, ഇന്ത്യൻ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം, വയനാട് MS സ്വാമിനാഥൻ ഗവേഷണ കേന്ദ്രം തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ട്രൈക്കോഡെർമ മിശ്രിതം വിശ്വസിച്ച് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ട്രൈക്കോഡെർമ മിശ്രിതം ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. രണ്ടു തരത്തിലാണ് ട്രൈക്കോഡെർമ മിശ്രിതം പ്രധാനമായി ഉപയോഗിക്കുന്നത്. ഒന്ന്, വിത്തിൽ പുരട്ടി. രണ്ട്, മണ്ണിൽ ചേർത്ത് കൊടുത്ത്. ആദ്യം വിത്തിൽ പുരട്ടി ഉപയോഗിക്കുന്ന രീതി നോക്കാം. ഇതിനായി 10 ഗ്രാം വരുന്ന പൊടി രൂപത്തിലുള്ള ട്രൈക്കോഡെർമ മിശ്രിതം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ലായനി ഉണ്ടാക്കുന്നു. ഇതിൽ 1 കിലോഗ്രാം വിത്ത് 1-2 മണിക്കൂർ കുതിർത്തുവച്ച ശേഷം നടാനായി ഉപയോഗിക്കുന്നു. പറിച്ചെടുത്ത തൈകളാണെങ്കിൽ അവ ട്രൈക്കോഡെർമ ലായനിയിൽ 1/2 മണിക്കൂർ മുക്കിവെച്ചതിനു ശേഷം നടാവുന്നതാണ്. ഇനി അടുത്തതായി ട്രൈക്കോഡെർമ മണ്ണിൽ ചേർക്കുന്ന രീതിയാണ്. ട്രൈക്കോഡെർമയുടെ വളർച്ചയ്ക്ക് ജൈവാംശം ആവശ്യമായതിനാൽ അവയെ ജൈവവളങ്ങളിൽ ചേർത്ത് സംവർദ്ധനം ചെയ്താണ് മണ്ണിൽ ചേർക്കുന്നത്. 1 കിലോഗ്രാം ട്രൈക്കോഡെർമ മിശ്രിതം 9 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 90 കിലോഗ്രാം ചാണകപ്പൊടി എന്നിവയുമായി നല്ലതുപോലെ കലർത്തണം. ഇവ നേരിയ നനവോടെ 1 അടി ഉയരമുള്ള കൂനകളാക്കണം. ഇത് ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ മൂടണം. ഇത് കൃഷിസ്ഥലത്തെ തണലിലോ ഷെഡിലോ ആണ് ചെയ്യേണ്ടത്. നേരിയ ഈർപ്പമേ നിലനിർത്താവൂ. പുട്ടുപൊടി നനയ്ക്കുന്ന പരുവത്തിൽ മാത്രമുള്ള നവാണ് വേണ്ടത്. നനവ് അധികമായാൽ മിശ്രിതത്തിൽ വായുവിന്റെ ലഭ്യത കുറയ്ക്കുകയും അവ ട്രൈക്കോഡെർമയുടെ വളർച്ച ഇല്ലാതാക്കുകയും ചെയ്യും. 1 ആഴ്ച കഴിഞ്ഞ് ഈ മിശ്രിതം നല്ലപോലെ ഇളക്കി വീണ്ടും കൂനകളാക്കി മൂടിവെക്കണം. വീണ്ടും 1 ആഴ്ച കഴിയുമ്പോഴേക്ക് ട്രൈക്കോഡെർമയുടെ വെള്ളപ്പൂപ്പലും പച്ചരേണുക്കളും ഈ മിശ്രിതത്തിൽ നിറഞ്ഞിരിക്കും. ഇത് ആവശ്യാനുസരണം എല്ലാ സസ്യങ്ങൾക്കും വളമായി നൽകാം. വേപ്പിൻ പിണ്ണാക്ക് ട്രൈക്കോഡെർമ വളർച്ച കൂട്ടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ ജൈവവളത്തോടൊപ്പം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നത് നല്ലതാണ്. ചാണകപൊടി മാത്രമായി ഉപയോഗിക്കുന്നതെങ്കിൽ അവയിൽ ട്രൈക്കോഡെർമയുടെ എണ്ണം താരതമ്യേന കുറവായിരിക്കും. ജൈവവളങ്ങൾ ട്രൈക്കോഡെർമ കലർത്തി ഉപയോഗിക്കുമ്പോൾ വിളകളുടെ വേരുപടലത്തിനു ചുറ്റും അവ പ്രവർത്തിക്കുന്നതുവഴി രോഗകാരികളായ കുമിളുകളെ നിയന്ത്രിക്കുവാൻ കഴിയുന്നു. രോഗബാധ തുടങ്ങുന്നതിനു മുൻപു തന്നെ ട്രൈക്കോഡെർമ മണ്ണിൽ ചേർക്കുന്നതാണ് അഭികാമ്യമായ രീതി. ഇനി വിവിധ വിളകളിലെ രോഗങ്ങൾക്കെതിരെ ട്രൈക്കോഡെർമ ഉപയോഗിക്കുന്ന വിധം പറയാം. കുരുമുളകിനുണ്ടാകുന്ന ദ്രുതവാട്ടം തടയാൻ ട്രൈക്കോഡെർമ ഉത്തമമാണ്. ഇടവപ്പാതി, തുലാവർഷം പോലുള്ള മഴക്കാലം തുടങ്ങുന്ന സമയത്ത് കുരുമുളകിന്റെ ചുവട്ടിൽ മണ്ണിലായി ചേർത്ത് കൊടുക്കണം. ഇഞ്ചിക്കുണ്ടാകുന്ന മൂടുചീയൽ രോഗത്തിന് പ്രതിവിധിയായും ഇത് ഉപയോഗിക്കാനാവും. ഇഞ്ചിവിത്ത് നടുന്ന സമയം കുഴിയിൽ 25 ഗ്രാം ട്രൈക്കോഡെർ മിശ്രിതം ചേർത്ത് നട്ടാൽ മതി. ഏലത്തിനുണ്ടാകുന്ന അഴുകൽ രോഗത്തിനും ട്രൈക്കോഡെർമ ചേർക്കാം. നടുന്ന സമയത്തും പിന്നീട് വർഷം തോറും ഇത് നൽകണം. ഇടവപ്പാതിയിലും തുലാവർഷത്തിലും മഴ തുടങ്ങുന്നതോടുകൂടി മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നതാണ് രീതി. പച്ചക്കറികളിൽ ഉണ്ടാകുന്ന വേരുചീയൽ രോഗത്തിന് ട്രൈക്കോഡെർമ വളർത്തിയ മിശ്രിതം തവാരണയിലും തടത്തിലും ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. കുമിൽ ബാധയ്ക്ക് പ്രതിരോധമെന്ന നിലയിൽ ഇത് വൈകുന്നേരങ്ങളിൽ പച്ചക്കറികളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. ദീർഘകാല വിളകളായ തെങ്ങ്, കവുങ്ങ് എന്നിവയിൽ ചെന്നീരൊലിപ്പ് വാട്ടം തടയുന്നതിന് 100 ഗ്രാം പൊടി 100 മില്ലിലിറ്റർ വെള്ളത്തിൽ കലർത്തി കുഴമ്പുപരുവത്തിലാക്കി ഒലിപ്പുള്ള ഭാഗങ്ങളിൽ പുരട്ടിക്കൊടുക്കണം. കൂടാതെ ജൈവവളത്തോടൊപ്പം ചേർത്ത ട്രൈക്കോഡെർമ തടത്തിലും ഇട്ടുകൊടുക്കാവുന്നതാണ്. ഗ്രോ ബാഗുകൾ, ചെടിച്ചട്ടികൾ, പോളിബാഗുകൾ മുതലായവ നിറയ്ക്കുന്ന പോട്ടിംഗ് മിശ്രിതത്തിൽ ട്രൈക്കോഡെർമ ചേർത്ത ജൈവവളം ഉപയോഗിക്കുന്നതുവഴി ചെടികളുടെ വളർച്ച വേഗത്തിലാക്കാനും മണ്ണിൽ കൂടി പകരുന്ന രോഗങ്ങളെ ചെറുക്കാനും കഴിയും. ജീവാണുവളമായി പലതരം സൂക്ഷ്മാണുക്കളോടുമൊപ്പം ട്രൈക്കോഡെർമ മണ്ണിൽ പ്രയോഗിക്കാവുന്നതാണ്.
എന്നാൽ സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് ബാക്ടീരിയ ട്രൈക്കോഡെർമയുടെ വളർച്ചയെ ദോഷകരമായി ബാധിക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ളതിനാൽ ഇവയുടെ പ്രയോഗം തമ്മിൽ രണ്ടാഴ്ചത്തെ ഇടവേള നൽകേണ്ടതാണ്. ട്രൈക്കോഡെർമ മണ്ണിൽ ചേർത്ത് കൊടുത്ത ശേഷം കരിയിലകളോ ശീമക്കൊന്നുപോലുള്ള പച്ചിലകളോ ഉപയോഗിച്ച് പുതയിടുന്നത് നല്ലതാണ്. അപ്പോൾ ട്രൈക്കോഡെർമ എന്താണെന്നും അതിന്റെ പ്രയോജനം എത്രത്തോളമെന്നും മനസ്സിലായല്ലോ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. കൃഷിയിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 10 കാര്യങ്ങളിൽ മറ്റൊരു വിഷയവുമായി ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ അനഘ്. നന്ദി.